സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും ക്ലാസ്സിന് വേണ്ടി റെഡി ആയിരിക്കുമല്ലേ ആണോ റെഡി ആണോ എല്ലാവരും അതെ അല്ലേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ചു പിടിച്ച് നിൽക്കണം കേട്ടോ നല്ല ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെ പരിപൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ ഇന്നത്തെ നല്ല ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായ രീതിയിൽ ഗ്രഹിക്കുവാന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകണമേ പരിശുദ്ധി അമ്മേ മാതാവെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും ആമേ അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് പഠിച്ചത് എല്ലാവരും ഓർക്കുന്നില്ലേ എന്താണ് ഒന്നാമത്തെ പാഠത്തിൽ ദൈവ പ്രമാണങ്ങളെ നമ്മൾ പഠിച്ചത് അല്ലേ നമ്മൾ പത്ത് പ്രമാണങ്ങളെക്കുറിച്ച് പഠിച്ചു പത്ത് പ്രമാണങ്ങളുടെ അർത്ഥം ശരിയായ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു അല്ലേ അതുപോലെ വചനം പഠിച്ചു വചനം പാലിച്ച് ജീവിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊരു കാര്യം പറഞ്ഞായിരുന്നു ഇനിയുള്ള പാഠഭാഗങ്ങളിലൊക്കെ ഓരോ പ്രമാണത്തെക്കുറിച്ച് പഠിക്കുമെന്ന് അല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ഒരു പൊതുവായ ആഗ്രഹം എന്താണ് വിശുദ്ധരായി ജീവിക്കണം അല്ലേ വിശുദ്ധിയിൽ വളരണം വിശുദ്ധരായി ജീവിക്കണം അങ്ങനെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ഈശോയുടെ അടുത്ത് ഒട്ടും പാപമില്ലാത്ത മക്കളായി നിൽക്കാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അല്ലേ പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെറിയ ചില പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലേ അപ്പൊ ഈ പാപങ്ങളൊക്കെ കടന്നു വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പാപങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം വേണ്ടേ ശരിക്കും അറിയില്ല നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഓരോ പ്രമാണത്തിൻ്റെ ലംഘനമെന്ന് നമുക്ക് അറിയില്ലായിരിക്കും അപ്പോൾ പാപങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒഴിവായി നിൽക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ഓരോ പാഠഭാഗങ്ങളിലൂടെ നിങ്ങൾ ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോവുകയാണ് ഓരോ പ്രമാണങ്ങളെക്കുറിച്ചും അതിനെതിരായ പാപങ്ങളെക്കുറിച്ചും അപ്പോൾ എളുപ്പമല്ലേ എല്ലാ പാപങ്ങളെക്കുറിച്ചും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ പാഠം രണ്ടാമത്തെ പാഠത്തിന്റെ പേരെന്നാണ് കർത്താവായ ദൈവം അല്ലേ അപ്പൊ രണ്ടാമത്തെ പാഠത്തില് ഏത് പ്രമാണത്തെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നെ ഒന്നാമത്തെ പ്രമാണം അല്ലേ അതല്ലേ ആദ്യം പഠിക്കണ്ടേ അതെ അപ്പൊ ഒന്നാമത്തെ പ്രമാണം എന്നാ എന്താ ഒന്നാമത്തെ പ്രമാണം എന്താണ് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് അപ്പൊ ആ പ്രമാണത്തെക്കുറിച്ചും അതിനെതിരായ പാപങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോവാണ് മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു നിയമജ്ഞൻ ഈശോടെ എടുത്തു വന്നിട്ട് ചോദിക്കുകയാണ് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചിട്ട് വന്നാലോ വചനം വായിക്കാം മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങൾ ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക നമ്മുടെ കർത്താവായ മിഷായിക്യസ്തുതി ഇതിനകത്ത് ഈശോ എന്താ പറയുന്നത് ആ നിയമജ്ഞനോട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പാഠം പഠിച്ചപ്പോഴേ ഒരു കാര്യം പഠിച്ചായിരുന്നു എന്താണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു അല്ലേ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വരുവാണ് ദൈവം അപ്പൊ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് അടിമത്തത്തിന്റെ ഭവനമായ ഇസ്രായേലിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദേവന്മാരും നിനക്ക് ഉണ്ടാകരുത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാം വകുതയിൽ നമ്മൾ കാണുവാണ് അതായത് നമുക്കൊരു ദൈവമുണ്ട് അല്ലെ ആ ഏക ദൈവത്തിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ മറ്റു ദേവന്മാരെയോ മറ്റു വിഗ്രഹങ്ങളെയോ ഒന്നും നമ്മൾ ആരാധിക്കരുത് അതാണ് ഒന്നാം പ്രമാണം നമ്മളെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവമുണ്ട് ആ ദൈവമുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും നമ്മളെ സംരക്ഷിക്കാനും ആ വിശ്വാസം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒന്നാം പ്രമാണം ലംഘിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ് ഒന്നാം പ്രമാണത്തിനെതിരായ പ്രധാന പാവങ്ങളെക്കുറിച്ച് നിങ്ങൾ നോക്കിക്കേ ഒന്നാം പ്രമാണത്തിനെതിരായ പാപങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണ് നിരീശ്വരവാദം വിഗ്രഹാരാധന മന്ത്രവാദം അന്ധവിശ്വാസം ദൈവനിന്ദ സാത്താൻ പൂജയും സ്പിരിറ്റിസവും ഇതിൽ ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുണ്ടാവും നമ്മൾ പഠിക്കാൻ പോവുകയാണ് ആദ്യം നോക്ക് ആദ്യത്തെ എന്താണ് നിരീശ്വരവാദം എന്താ നിരീശ്വരവാദം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ ദൈവത്തിൽ നിന്ന് അകന്നു പോവാണ് അല്ലെ ദൈവമില്ല അല്ലെങ്കിൽ എനിക്ക് ദൈവത്തെ ആവശ്യമില്ല ദൈവത്തിന്റെ അസ്തിത്വത്തെ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നതാണ് നിരീശ്വരവാദം എനിക്ക് ആരും വേണ്ട എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കും എനിക്ക് ദൈവത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവർ അല്ലേ നിരീശ്വരവാദം രണ്ടാമത്തേത് വിഗ്രഹാരാധന വിഗ്രഹാരാധന എന്താണ് നിങ്ങൾക്കറിയാം അല്ലേ നമ്മൾ സൃഷ്ടാവ് നമ്മുടെ സൃഷ്ടാവ് ദൈവമാണ് ആ സൃഷ്ടാവിന് പകരം സൃഷ്ട വസ്തുക്കളെ എന്തിനെങ്കിലും നമ്മൾ ആരാധിച്ചാൽ അത് വിഗ്രഹാരാധനയാണ് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് മാത്രമല്ല നമുക്കറിയാത്ത ചില കാര്യങ്ങളും കൂടിയുണ്ട് നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിൽ എന്തിനെങ്കിലും അധികമായി പ്രാധാന്യം നമ്മൾ കൊടുത്താൽ അത് വിഗ്രഹാരാധനയാണ് അതായത് ചിലപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾക്ക് ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് ചിലപ്പോൾ ചില വ്യക്തികൾ സമ്പത്തിന് ജോലിക്ക് സ്ഥാനമാനങ്ങൾക്ക് മറ്റു പല സുഖ സൗകര്യങ്ങൾക്കും ഒക്കെ വലിയ താല്പര്യം അതിനോട് അമിതമായ ആഗ്രഹം അത് ഒന്നാം പ്രമാണത്തിനെതിരായ പാപമാണ് കാരണം അത് വിഗ്രഹാരാധനയാണ് മനസ്സിലായോ അതായത് നമ്മൾ ദൈവത്തെക്കാൾ ഉപരി ഒന്നിനെയും ആരാധിക്കരുത് ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം ഒന്നിന് നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല അതാണ് ഈ പ്രമാണ ലംഘനമായിട്ട് കണക്കാക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് എന്താണെന്ന് അറിയാവോ സാധാരണ രീതിയിൽ നിങ്ങൾക്കൊക്കെ താല്പര്യമായിരിക്കും സിനിമാ താരങ്ങള് ക്രിക്കറ്റ് താരങ്ങള് അതുപോലെ മറ്റു മേഖലകളിലൊക്കെ പ്രശസ്തരായ ചില വ്യക്തികളൊക്കെ ഉണ്ടല്ലേ നമുക്ക് അവരെ ബഹുമാനിക്കാം അവരോട് ഇഷ്ടം തോന്നാം അത് തെറ്റല്ല കേട്ടോ അത് തെറ്റൊന്നുമല്ല പക്ഷേ അവർക്കൊക്കെ ആ കഴിവ് അവർക്ക് പ്രശസ്തി അവസരം ഒക്കെ കിട്ടിയത് ആര് വഴിയാ പിതാവായ ദൈവം നമ്മുടെ ദൈവം വഴിയല്ലേ അപ്പം അവർക്ക് വിജയത്തിന് കാരണമായ വ്യക്തിയായ സൃഷ്ടാവിനെയാണ് അവരെക്കാൾ വലുതായി നമ്മൾ കണക്കാക്കേണ്ടത് അല്ലാതെ സിനിമാ താരങ്ങളെയും അതുപോലെയുള്ള പ്രശസ്തരെയും ഒക്കെ ദൈവത്തെക്കാൾ വലിയ സ്ഥാനം അവർക്ക് കൊടുക്കാൻ പാടില്ല അത് പ്രമാണ ലംഘനമാണ് അടുത്തത് എന്താണ് മന്ത്രവാദം മന്ത്രവാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൂടോത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ എന്താണ് ആ സൃഷ്ടാവായ ദൈവത്തിന് പകരം അതായത് ദുഷ്ടശക്തികളെ ആശ്രയിച്ച് ദുഷ്ടശക്തികളെ ആശ്രയിച്ച് എന്തെങ്കിലുമൊക്കെ പൂജകൾ ചില പ്രത്യേക പൂജകളൊക്കെ ചെയ്ത് ചരടുകളൊക്കെ കെട്ടി അല്ലേ കൂടോത്രം ക്ഷുദ്രപ്രയോഗം ഇതൊക്കെ മന്ത്രവാദമാണ് അപ്പോൾ ഈ സാധാരണ രീതിയിൽ മന്ത്രവാദം ചെയ്യുന്നത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഭൗതികമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് നാശങ്ങൾ വരുത്താൻ വേണ്ടിയോ ഒക്കെ ആയിരിക്കും അത് ചെയ്യാൻ പാടില്ല നന്മ മാത്രമായ ദൈവത്തിന് എതിരെ ചെയ്യുന്ന വലിയൊരു പാവമാണത് പിന്നെ അടുത്തത് എന്താണ് അന്ധവിശ്വാസം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അന്ധവിശ്വാസം നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നു വരാം പറയുന്നത് കേട്ടിട്ടില്ലേ പൂച്ച കുറുകെ ചാടിയാൽ പ്രശ്നം പൂച്ചേനെ കണ്ടാൽ പ്രശ്നം എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നിൽ നിന്ന് വിളിച്ചാൽ പ്രശ്നം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊന്നുമില്ല അതായത് സത്യവിശ്വാസത്തിന് നിരക്കാത്തതും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളിലുള്ള വിശ്വാസം അതാണ് അന്ധവിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും തെറ്റാണ് കാരണം അന്ധവിശ്വാസം നമ്മൾ ഒന്നാം പ്രമാണത്തിനെതിരായ പ്രമാണം ലംഘനമായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ പറ്റി പോകുന്ന ചില തെറ്റുകളൊക്കെ ഉണ്ട് ഇതിൽ വരുന്നുണ്ട് എന്താണ് നക്ഷത്രഫലം നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നിങ്ങൾക്ക് എങ്ങനെ അല്ലെ രണ്ടായിരത്തി ഇരുപത് നമ്മൾക്ക് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ മറ്റൊരാൾക്ക് സാധിക്കുമോ നമ്മുടെ ദൈവമാണ് നമ്മൾക്ക് എങ്ങനെയാണ് ഓരോ ദിവസം ദിവസമെന്ന് ഓരോ മണിക്കൂറുകളെന്ന് തീരുമാനിക്കുന്നത് അത് വിലയിരുത്താൻ മറ്റുള്ളവർക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് നക്ഷത്രഫലം നോക്കുന്നത് പക്ഷിശാസ്ത്രം പിന്നെ കൈരേഖ നോക്കുന്നത് അതുപോലെയുള്ള പരിപാടികളൊക്കെ ഈ അന്ധവിശ്വാസത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് അതും പ്രമാണലഗനവുമാണ് അടുത്തത് എന്താ ദൈവനിന്ദ അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് അറിയാമോ ദൈവനിന്ദ കൂതാശകൾ അയോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതും കൂതാശകൾ പരികരണം ചെയ്യുമ്പോൾ ശ്രദ്ധയില്ലാതെ നിൽക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിപ്പോകും വിശുദ്ധ കുർബാനയുടെ ഒക്കെ സമയത്ത് ചിലപ്പോൾ ചിന്തകളൊക്കെ മാറി പോകും അല്ലേ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വീട്ടിലെ കാര്യവും ചിന്തിച്ചു പോകും എന്താണ് നമ്മുടെ കർത്താവായ ഈശോയുടെ തിരി ശരീരവും അവിടെ അല്ലെ ബലിയർപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആ കൂതാശയോട് വളരെ കൂടി നമ്മൾ പെരുമാറണം അല്ലെങ്കിൽ എന്താണ് ആ ദൈവനിന്ദാപരമായ ഒരു പാപമായിട്ടത് മാറും ഈ ദൈവനിന്ദയിൽ മറ്റു ചില പാപങ്ങളും കൂടി പെടുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ദൈവത്തിന് പ്രതിഷ്ഠിതരായ വ്യക്തികളോടുള്ള അവഹേളനം ആരാ ദൈവത്തിന് പ്രതിഷ്ഠിതരായ വ്യക്തികള് ടീച്ചർ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ആര് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അല്ലേ അവരോട് ബഹുമാനമില്ലാതെ ആദരപൂർവ്വം അല്ലാതെ പെരുമാറുന്നത് ദൈവനിന്ദയാണ് പിന്നെ എന്താണ് ദൈവത്തിന് പ്രതിഷ്ഠിതമായ സ്ഥലങ്ങൾ ഏതാണ് ദേവാലയങ്ങൾ തീർത്ഥാടനാലയങ്ങൾ കപ്പേളകൾ മുതലായവയൊക്കെ അവിടെയൊക്കെ നിങ്ങൾ കുട്ടികളൊക്കെ ആകുമ്പം ചിലപ്പോൾ പോയി എന്തെങ്കിലും സംസാരിക്കുമോ ഒച്ചത്തിൽ ബഹളം വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ ദൈവനിന്ദാപരമായ പാപമാണ് കാരണം അതൊക്കെ ദൈവത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലങ്ങളാണ് അടുത്തത് എന്താണ് ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിതമായിരിക്കുന്ന വസ്തുക്കൾ അതെന്തൊക്കെയാണെന്നറിയാമോ ബലിയർപ്പിക്കുന്ന വസ്തുക്കൾ കൂതാശകൾ പരികരമം ചെയ്യുന്ന വസ്തുക്കൾ ഇതൊക്കെ അതൊക്കെ അതിന്റെ മഹത്വത്തിന് ചേരാത്ത വിധത്തിൽ ഉപയോഗിക്കുന്നതും എന്താണ് പ്രമാണ ലംഘനമാണ് ഇനി അടുത്ത പ്രമാണത്തിലേക്ക് നമുക്ക് വരാം സാത്താൻ പൂജയും സ്പിരിറ്റിസവും ഇതെന്നാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം സാത്താൻ പൂജ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ അത് സാത്താനെ പൂജിക്കുന്നത് അല്ലേ ആ സാത്താനെ പ്രീതിപ്പെടുത്തി അതായത് പല മന്ത്രതന്ത്രങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വിശുദ്ധരെയും ദൈവത്തെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് സാത്താനെ പ്രീതിപ്പെടുത്തി കാര്യം ലാഭിക്കാമെന്ന് അല്ലെങ്കിൽ കാര്യം നേടാമെന്ന് വിചാരിക്കുന്ന ആ ചിന്ത അത് തെറ്റാണ് അങ്ങനെയൊന്നുമില്ല അതൊന്നും ശരിയായ കാര്യമല്ല നമുക്ക് നിരക്കുന്ന കാര്യങ്ങളുമല്ല അതുകൊണ്ട് അത് പൂർണ്ണമായും പ്രമാണ ലംഘനമാണ് അതുപോലെ അടുത്തത് സ്പിരിറ്റിസം സ്പിരിറ്റിസം എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് മരിച്ചു പോയവരില്ലേ മരിച്ചു പോയവരുടെ ആത്മാക്കളെ പ്രത്യേക പ്രാർത്ഥനകളിലൂടെയും പ്രത്യേക മന്ത്രങ്ങളിലൂടെയൊക്കെ വിളിച്ചു വരുത്തി അവരെ അവരിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള ചെറിയൊരു പരിശ്രമം അതാണ് സ്പിരിറ്റിസം അപ്പം ഇതെല്ലാം എന്താണ് ഒന്നാം പ്രമാണത്തിനെതിരായ കാര്യങ്ങളാണ് ഇതായത് ഒന്നാം പ്രമാണ ലംഘനമാണ് അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല നമുക്ക് ആകെ ഒരു ദൈവമേ ഉള്ളൂ നമ്മുടെ സൃഷ്ടാവായ ദൈവം ആ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നിയേക്കാം നിങ്ങൾക്കല്ല എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് നമ്മൾ വീടുകളിലും പള്ളികളിലും ഒക്കെ വിശുദ്ധരുടെ രൂപം വെച്ച് വണങ്ങാറുണ്ട് അല്ലേ വിശുദ്ധരുടെ രൂപം വെച്ച് വണങ്ങാറുണ്ട് അപ്പൊ അത് വിഗ്രഹാരാധനയല്ലേ എന്ന് ചിലരൊക്കെ സംശയം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അത് വിഗ്രഹാരാധന അല്ല കേട്ടോ എന്താണെന്നറിയാമോ ആ വിഗ്രഹാരാധനയല്ല നമ്മൾ വിശുദ്ധരുടെ രൂപം വെച്ച് വണങ്ങുന്നത് അവരെ ആരാധിക്കുമല്ല ചെയ്യുന്നത് പിന്നെയോ നമ്മൾ അവരെ ബഹുമാനിക്കാനും വണങ്ങുന്നതിനും അവരുടെ മധ്യസ്ഥം യാചിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അവരുടെ രൂപം വെച്ച് വണങ്ങുന്നത് അല്ലാതെ അവരെ നമ്മൾ ആരാധിക്കുമല്ല വിശുദ്ധരെന്ന് പറഞ്ഞ ആരാ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച് സ്വർഗത്തിലെത്തിച്ചേർന്നവർ അല്ലേ അപ്പൊ അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കാനുള്ള ഒരു സ്ഥാനമുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് അപ്പം അതുകൊണ്ട് നമ്മൾ അവരുടെ മധ്യസ്ഥം യാചിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അവരെ ആരാധിക്കുകയല്ല ആരാധന നമ്മുടെ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ദൈവാരാധന നമ്മുടെയൊക്കെ കടമയാണ് എന്തുകൊണ്ടാണ് ദൈവാരാധന നമ്മുടെ കടമയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ടീച്ചർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്താണ് നമ്മുടെ സൃഷ്ടാവും പരിപാലകനും ഒക്കെ ദൈവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവാരാധന നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മാത്രമല്ല ദൈവത്തിന് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ലഭിക്കാനുള്ള അവകാശവും കാരണം നമ്മളെ പരിപാലിക്കുന്നത് ദൈവമായതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ആരാധന ലഭിക്കാനുള്ള അവകാശവും ഉണ്ട് അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നേക്കാം എന്താണ് ചില പ്രലോഭനങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം അല്ലേ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ചില പ്രലോഭനങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം ഈശോയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില പ്രലോഭനങ്ങൾ മത്തായിട്ട് സവിശേഷം നാലാധ്യായാലും നമ്മളത് കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് ആ ഈശോ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ചു അല്ലേ അപ്പോൾ സാത്താൻ എവിടെ വന്നു എവിടെ വന്നു ആ ഈശോയുടെ അടുത്ത് വന്നു ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുവാണ് സാത്താൻ എന്താ പറഞ്ഞേ ആ പല കാര്യങ്ങളുണ്ട് ഈശോയെ പല തരത്തിൽ പ്രലോഭിപ്പിക്കാനായിട്ട് നോക്കുവാണ് നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കാണാം ഇത് നോക്കിക്കേ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ സാത്താൻ ഈശോയെ പ്രലോഭിപ്പിക്കുകയാണ് and that this stone becomes bread man shall not live by bread alone but on every word that comes from the mouth of god if God loves you. Throw yourself down. His angels will lift you up in their hands. How dare you put God to the test? If you will bow down and worship me, I will give you the whole world. Uh -huh. Crucify him. my God and എന്താ ഈശ പറഞ്ഞത് മത്തായിട്ട് സുവിശേഷം നാലാം അധ്യായം പത്താം വാഗ്യത്തിൽ നമ്മൾ കാണുവാണ് സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ കർത്താവായ ദൈവത്തെ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു സാത്താൻ പലതരത്തിലും ഈശോയെ പരീക്ഷിച്ചതുപോലെ നമ്മളെയും പ്രലോഭിപ്പിക്കാൻ വേണ്ടി വരും അപ്പൊ നമുക്കും പറയാൻ പറ്റണം സാത്താനെ ദൂരെ പോവുക ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അല്ലേ പക്ഷെ ഇങ്ങനെ പറയണമെങ്കിൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് എന്താണെന്ന് അറിയാമോ നമ്മൾ വീഡിയോയിൽ ഒന്നും കാണുന്നത് പോലെ സാത്താൻ കൊമ്പും വാലും ഒന്നും വെച്ചിട്ട് വലിയ പല്ലുകളൊന്നും ആയിട്ടല്ലായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് പിന്നെയോ പിന്നെ എങ്ങനെയായിരിക്കും വരുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ അടുത്ത് സാത്താൻ വരുന്നത് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ആഭരണങ്ങള് വസ്ത്രങ്ങൾ മറ്റ് സ്ഥാനമാനങ്ങള് അതുപോലെയുള്ള നമുക്ക് ഇഷ്ടം എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും സാത്താൻ നമ്മുടെ പ്രലോഭനവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവത്തില്ല ചിലപ്പോൾ ഇത് സാത്താന്റെ പ്രലോഭനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒന്നാം പ്രമാണമോ മറ്റേതെങ്കിലും പ്രമാണങ്ങളോ ലംഘിക്കാനുള്ള ഒരു പ്രേരണയാണ് സാത്താൻ ഇതിലൂടെ എനിക്ക് തരുന്നത് എന്ന് നമുക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം അത് ദൈവത്തിന്റെ അനുഗ്രഹം പ്രത്യേകം വേണം അല്ലെ ഈശോയെ ദൈവപുത്രനാണ് അപ്പം ഈശോയ്ക്ക് പരിശുദ്ധാത്മാവി ഈശോയ്ക്ക് പിതാവ് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൊടുത്ത് ദൈവപുത്രനായതുകൊണ്ടാണ് ഈശോയ്ക്ക് എളുപ്പത്തിൽ പ്രലോഭനങ്ങളെ നേരിടാൻ പറ്റിയത് അല്ലേ അപ്പം അതുപോലെ നമ്മളും വിശുദ്ധിയിലായിരുന്നെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പ്രലോഭനങ്ങളെ ഒക്കെ നേരിടാനായിട്ട് പറ്റും ദൈവിക പുണ്യങ്ങൾ നിറഞ്ഞവരാണെങ്കിൽ തീർച്ചയായും പ്രലോഭനങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിനെ നേരിടാനും പറ്റും ദൈവിക പുണ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഏതൊക്കെയാ പഠിച്ചിട്ടുണ്ട് അല്ലെ വിശ്വാസം പ്രത്യാശ സ്നേഹം അല്ലെ ഈ ദൈവിക പുണ്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രലോഭനങ്ങളെ വളരെ എളുപ്പത്തിൽ നമുക്ക് നേരിടാനായിട്ട് പറ്റും അതായത് വിശ്വാസം ഒന്നാമത്തെ കാര്യം എന്താ വിശ്വാസം എന്ന് പറഞ്ഞാല് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ നൽകുന്ന പ്രത്യുത്തരം അതാണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് എനിക്ക് എല്ലാ കാര്യത്തിനും എന്റെ ദൈവമുണ്ട് എന്റെ ദൈവം എന്നെ നോക്കിക്കോളും ആ ഒരു ഉറപ്പ് അല്ലെ ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം പക്ഷെ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യമുണ്ട് എന്താണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തോട് ഒരു നല്ല ബന്ധത്തിലായിരിക്കണം നമ്മളെപ്പോഴും അല്ലേ ആ ആ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോകുന്ന എപ്പോഴാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മുടെ ആത്മബന്ധം നമുക്ക് കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത് അല്ലേ അതെ രണ്ടാമത്തെ കാര്യം എന്താണ് പ്രത്യാശ എന്താ പ്രത്യാശ എന്ന് പറഞ്ഞാല് പ്രത്യാശ എന്ന് പറഞ്ഞാൽ സർവശക്തനും കാരുണ്യവാനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതു വിശ്വസ്തനുമായ ദൈവം എൻ്റെ ദൈവം എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കും അല്ല എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പമുണ്ട് എന്ന ഉത്തമ ബോധ്യം അതാണ് പ്രത്യാശ പ്രത്യാശയ്ക്കെതിരായ പാപമാണ് നിരാശ അതായത് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു പരീക്ഷയ്ക്ക് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഒരു സങ്കടം വന്നു ആകെ നിരാശയാണ് ദൈവമേ എന്റെ കാര്യം ഇങ്ങനെയായി പോയല്ലോ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ട് പിന്നെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അത് നിരാശ പക്ഷെ എങ്ങനെ ചിന്തിക്കണം നമ്മൾ എങ്ങനെയാ ചിന്തിക്കേണ്ടേ ആ ഈ സങ്കടങ്ങളും നന്മയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും അല്ലെ അതാണ് പ്രത്യാശ അടുത്തത് എന്താണ് സ്നേഹം സ്നേഹം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ് പാടത്തിൽ തൊട്ട് പഠിക്കുന്നുണ്ട് എന്താണ് രണ്ട് തരം ഉണ്ട് അല്ലേ ദൈവസ്നേഹവും സഹോദര സ്നേഹവും അല്ലെ അപ്പൊ ഈ ദൈവ സ്നേഹവും സഹോദര സ്നേഹവും ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന പുണ്യമാണ് സ്നേഹം അല്ലെ അപ്പൊ ഈ മൂന്ന് ദൈവിക പുണ്യങ്ങളും നമ്മളിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പ്രശ്നങ്ങളും കൂടാതെ നമ്മൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവരായിരിക്കും ഏത് ലംഘനവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനം അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഈ മൂന്ന് മൂന്ന് ദൈവിക പുണ്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വീഡിയോ നിങ്ങൾ എന്ത് നോക്കിയേ Blood for twelve years, and I knew if I could just touch my clothes that I would be whole. Daughter, thy faith hath made thee whole. Go in peace. ഈ വീഡിയോയിലൂടെ നിങ്ങൾ എന്താ കണ്ടത് എന്താ കണ്ടേ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്താൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് അല്ലെ ആ സ്ത്രീയെ എങ്ങനെയാ സുഖപ്പെട്ടെ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കാനാ അവൾ ആഗ്രഹിച്ചത് അല്ലെ എന്താണ് അവൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം അവളുടെ വിശ്വാസം അവളുടെ പ്രത്യാശ അല്ലേ എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം തരും അല്ലെങ്കിൽ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ ഞാൻ തീർച്ചയായും സുഖപ്പെടുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവളുടെ ആ വിശ്വാസ തീക്ഷ്ണതയാണ് അവിടെ അവൾക്ക് രക്ഷയായിട്ട് മാറിയത് ഈശോ എന്താ അവളോട് പറഞ്ഞേ എന്താ പറഞ്ഞേ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കൂടി പൊയ്ക്കൊള്ളുക അല്ലേ അപ്പൊ നമ്മളും അങ്ങനെയായിരിക്കണം എപ്പോഴും വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം അപ്പൊ പ്രമാണങ്ങളെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരിക്കലും പ്രമാണം ലംഘിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അതിനെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ എപ്പോഴും എളിമയുള്ളവരായിരിക്കണം നമ്മൾ എപ്പോഴും ദൈവത്തിന് മുൻപില് എൻ്റെ ദൈവമാണ് എന്നെ നോക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം എളിമയുള്ള ഹൃദയത്തോടു കൂടി ദൈവത്തെ സൃഷ്ടാവും പരിപാലകനുമായിട്ട് അംഗീകരിക്കുക പിന്നെയോ പിന്നെ പിന്നെന്ത് വേണം ദൈവത്തെ സ്നേഹിക്കുക ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ ബഹുമാനിക്കുക ദൈവത്തെ അംഗീകരിക്കുക ജീവിതത്തിൽ പ്രഥമ സ്ഥാനം മറ്റെന്തിനേക്കാളും സ്വന്തം ജീവനേക്കാളും വലിയ സ്ഥാനം ആർക്ക് കൊടുക്കുക ദൈവത്തിന് കൊടുക്കുക കാരണം എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അല്ലെ ഇപ്പൊ നിങ്ങൾ ഈ രണ്ടാമത്തെ പാഠം പഠിക്കുമ്പോൾ അതാണ് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കേണ്ട കാര്യം ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ല ഒന്നാം സ്ഥാനം എപ്പോഴും എൻ്റെ ദൈവത്തിനായിരിക്കും ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞായിരുന്നു വചനം പഠിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓർക്കുന്നില്ലേ എന്താ പറഞ്ഞ ടീച്ചറ് വചനം പഠിക്കണം വചനം ഉരുവിടണം വചനം വളരെ ശക്തിയേറിയതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച ടീച്ചർ തന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വചനം നിങ്ങൾ പഠിച്ചു എന്നാണ് ടീച്ചറിന് വിശ്വസിക്കുന്നത് ഇന്ന് ഒരു വചനം കൂടെ നിങ്ങൾക്ക് തരുവാണ് നമ്മൾ ആദ്യം വായിച്ച വചനത്തിൽ ബൈബിളിൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ട വചനം എന്താണ് മർക്കോസ് പന്ത്രണ്ട് മുപ്പത് എന്താണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നമ്മുടെ പിതാവായ ദൈവത്തെ നമ്മൾ ആരാധിക്കണം മറ്റൊന്നിനും നമ്മുടെ ജീവിതത്തിൽ ഇനി മുതൽ സ്ഥാനമില്ല അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിന്നേ നല്ല ഈശോയെ പ്രമാണങ്ങളിലൂടെ ജീവൻ്റെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ചു പഠിപ്പിച്ച് തന്നതിനോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളെ പരിപൂർണമായി ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഒരിക്കലും അങ്ങേ വിട്ടു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഏകരക്ഷകനും നാഥനുമായി അങ്ങേ ഏറ്റുപറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് അങ്ങേയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി ഈശ്വസ്സഹായി സ്ഥിതി ആയിരിക്കട്ടെ